എല്ലാവർക്കും നമസ്കാരം. കറി ലീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ട് ഒരു കിച്ചടിയാണ്. സദ്യയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി. അപ്പൊ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓളിൽ തന്നെ പ്രസ് ചെയ്യണം, എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ കിട്ടുള്ളൂ. അപ്പൊ ഈ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പൈനാപ്പിളാണ് എടുക്കുന്നത്. പൈനാപ്പിളിന്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ, പകുതി തന്നെ എടുത്തിട്ടില്ല. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പൈനാപ്പിളിൽ നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു അര കപ്പ് തേങ്ങയും അര കപ്പ് തൈരും ഒരു പച്ചമുളകും കൂടെയാണ് അരച്ചെടുക്കേണ്ടത്. ഈ അരപ്പിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ഇളക്കിക്കൊണ്ടിരിക്കണം, തൈര് ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇളക്കാതിരിക്കരുത്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കളറില്ലാന്ന് തോന്നണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം, മധുരത്തിനനുസരിച്ച്. ഒരു പൈനാപ്പിൾ കിച്ചടി ആകുമ്പോൾ അതിന് കുറച്ച് മധുരം വേണം, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി ഈ കിച്ചടിയിലേക്ക് നമുക്ക് കടുകും കുറച്ച് ഉലുവയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ വറവിട്ടിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.